മായം കലർന്നതും വിഷാംശം കലർന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് കൂടുതൽ പറയാൻ വേണ്ടി മാത്രമല്ല ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിന് ഒരു പരിഹാരം എന്താണ്? ആരോഗ്യത്തിൻ്റെ കാര്യം സംസാരിക്കുന്ന സമയത്ത് എവിടെന്നാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നം തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ രാവിലെ നമ്മൾ ആദ്യമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെ നമുക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്. നമ്മളൊരു ബ്രഷും ഒരു പേസ്റ്റുമായിട്ട് പ്രഭാതങ്ങൾ തുടങ്ങുകയാണ്. ഏത് പേസ്റ്റാണ്? ഞാൻ ആയിരക്കണക്കിന് ആളുകളുടെ വലിയ പ്രോഗ്രാമുകൾ, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കാറുണ്ട്, ഏത് പേസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ആളുകൾ ഒരു വ്യത്യാസമില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി ചില ബ്രാൻഡുകൾ വിളിച്ചു പറയും. നമ്മുടെ ടി വിയും നമ്മുടെ ബ്രെയിനിനകത്തേക്ക് അടിച്ചേൽപ്പിച്ച ചില ബ്രാൻഡുകൾ, ഞാൻ ഇവിടുന്ന് ഒരു പ്രത്യേകിച്ച് ഒരു ബ്രാൻഡ് പറയുന്നില്ല, പക്ഷേ അത്തരത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്രാൻഡുകൾ, അത്തരത്തിലുള്ള ടൂത്ത്പേസ്റ്റുകൾ, നമ്മൾ ജസ്റ്റ് ഇന്ന് വീട്ടിൽ ഉപയോഗിക്കുന്ന ടൂത്ത്പേസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ കൃത്യമായിട്ട് 3 വാണിംഗ് എഴുതി വച്ചിരിക്കുന്നു. ഞാൻ ആരോഗ്യ പ്രശ്നം പറഞ്ഞു വരികയാണ്. നമ്മളൊരു ടൂത്ത്പേസ്റ്റിലേക്ക് രാവിലെ തുടക്കം മുതൽ നമ്മൾ എവിടെ നിന്നാണ് നമ്മുടെ ഹെൽത്തിൻ്റെ പ്രോബ്ലംസ് തുടങ്ങുന്നത് നമ്മൾ മനസ്സിലാക്കണം. ആ ടൂത്ത്പേസ്റ്റിൻ്റെ പാക്കറ്റിൻ്റെ ബാക്കിൽ കൃത്യമായി 3 വാണിംഗ് എഴുതി വെച്ചിട്ടുണ്ട്. യൂസ് ഓൺലി എ പി സൈസ് ഓഫ് എമൗണ്ട്. ഒരു പയറുമണിയുടെയോ ധാന്യത്തിൻ്റെയോ വലുപ്പത്തിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷേ ടി വിയിൽ നമ്മുടെ മുന്നിൽ പരസ്യം കാണിക്കുന്നത് ഒരു ബ്രഷിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മലയാളത്തിൽ ഗാ എന്ന് എഴുതിയ പോലെയാണ്. പക്ഷേ അതേ കമ്പനി, ആ പരസ്യം കാണിക്കുന്ന കമ്പനി പേസ്റ്റിൻ്റെ ബാക്കിൽ ഒരു പയറുമണിയുടെ വലുപ്പത്തിൽ മാത്രം ഉപയോഗിക്കണം എന്ന് എഴുതി വെച്ചിരിക്കും. രണ്ടാമത്തെ കാര്യം, ഡോണ്ട് സ്വാളോ. ഒരു കാരണവശാലും വിഴുങ്ങിപ്പോകാൻ പാടില്ല. മൂന്നാമത്തത് പ്രധാനപ്പെട്ടൊരു വാണിംഗാണ്, ചിൽഡ്രൻസ് അണ്ടർ 6 ഇയേഴ്സ് ഓഫ് ഏജ് ഷുഡ് ഹാവ് യൂസ് അഡൽട്ട് സൂപ്പർവിഷൻ. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ നമുക്ക് ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് നിർത്തി നമ്മളെ മേൽനോട്ടത്തിൽ വേണം പല്ല് തേപ്പിക്കാൻ. ഇതൊന്നും നമുക്ക് ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് ഈ വാണിംഗൊക്കെ എഴുതി വെച്ചത്? വാണിംഗ് എഴുതി വെക്കാനുള്ള കാരണം, അതിനകത്ത് ഫ്ലൂറൈഡ് ഉണ്ട്, ജലാറ്റിൻ ഉണ്ട്, ബോണാഷ് ഉണ്ട്, അതുപോലെ നിരവധിയായ നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഹാനികരമായ പല കെമിക്കൽസും ചേർത്തുകൊണ്ടാണ് ഈ പേസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഉള്ളിൽ പോകാൻ പാടില്ല. ഇതിനകത്ത് ബോണാഷ്, എല്ല് കത്തിച്ച ചാരം, ഇത് നമ്മൾ ഇനാമിനെയൊക്കെ വെളുപ്പിക്കാൻ വേണ്ടി അതാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ജലാറ്റിൻ എന്ന് പറഞ്ഞാൽ ഒരു ഗമ്മാണ്. നമ്മൾ ചായയെല്ലാം രാവിലെ കുടിച്ചാൽ ഈ പേസ്റ്റിനകത്തുള്ള ഈ പതയൊന്നും വായിന്ന് അങ്ങോട്ട് പോയി കിട്ടില്ല. ജലാറ്റിൻ ഉള്ളത് കൊണ്ട് ഒന്നോ രണ്ടോ കവള് ചായ കുടിച്ചതിന് ശേഷമാണ് നമുക്ക് ചായയുടെ ഒരു ടേസ്റ്റോ കിട്ടുന്നുണ്ടാവുക. മൂന്നാമത്തെ ഒരു കാര്യം, ഫ്ലൂറൈഡ്. പത്രവാർത്ത നമുക്ക് കാണാം, ഫ്ലൂറോസിസ് എന്ന് പറയുന്ന ദന്തരോഗം പടർന്നു വന്നിരിക്കുന്നു. ടൂത്ത്പേസ്റ്റിലടങ്ങിയ ഫ്ലൂറൈഡാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എനിക്ക് നിങ്ങളെ മുമ്പിൽ ഇന്ന് ഓപ്പണായിട്ട് ഒരു കാര്യം തുറന്നു പറയേണ്ടത്, ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പത്രത്തിലൊക്കെ വാർത്ത വന്ന് ഒരു വർഷം മുമ്പുള്ള വാർത്തയാണ്, ഫ്ലൂറൈഡ് വന്ന കുട്ടികളൊക്കെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നു. പക്ഷേ നമുക്ക് ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത്പേസ്റ്റാണ് മാർക്കറ്റിൽ 99% ലഭ്യമായിരിക്കുന്നത്. ഇന്ന് മാർക്കറ്റിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ടൂത്ത്പേസ്റ്റ്, ആ ലീഡിംഗ് ആയിട്ടുള്ള ടൂത്ത്പേസ്റ്റ് അടക്കം 24 ടൂത്ത്പേസ്റ്റുകൾ ഡെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പഠിച്ചപ്പോൾ അതിനകത്ത് മിക്കവാറും 90% നിക്കോട്ടിൻ. ഒന്ന് ആലോചിച്ച് നോക്ക്, ക്യാൻസർ വരാൻ വേണ്ടി നമ്മൾ പുകവലിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പല്ല് തേക്കാൻ കൊടുക്കുമ്പോൾ ക്യാൻസറിൻ്റെ വിത്താണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ആഡ് വന്നിരിക്കുന്ന ടൂത്ത്പേസ്റ്റിലടക്കം നിക്കോട്ടിൻ ചേർന്നിരിക്കുമെന്നുള്ള വാർത്ത വരെ നമ്മളെ മുമ്പിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധിയുള്ള സമയത്ത് ഞാനിവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്താണ് ഒരു പ്രതിവിധി? ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കുന്ന, ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത ഒരു ടൂത്ത്പേസ്റ്റ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുക. ഇതിൻ്റെ പേര് കാവിഗോ എന്ന് പറയും. കാവിഗോ ടൂത്ത്പേസ്റ്റ്, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ മുകളിൽ വ്യക്തമായി ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഫോമിംഗ് നോൺ ഫ്ലൂറിഡേറ്റഡ്, അതായത് ഫ്ലൂറൈഡ് ഇല്ല. അതുപോലെ തന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു, ദിസ് ടൂത്ത്പേസ്റ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ജെലാറ്റിൻ ഓർ ബോണാഷ്. ഹെർബലാണ്, വെജിറ്റേറിയൻ ആണ്, ഗ്രാമ്പു, വേപ്പ്, തുളസി എന്നിവയുടെ സത്ത് ഇതിനകത്ത് ചേർത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഉള്ളിൽ പോയാൽ കുഴപ്പമുണ്ടെന്നുള്ള ഹാനികരമായ കെമിക്കൽസ് ഒന്നും ചേർത്തുണ്ടാക്കിയ ഒരു പേസ്റ്റ് അല്ല. കഴിഞ്ഞ ഒരു 10 വർഷത്തിലധികമായി ഞാൻ ഈ പേസ്റ്റ് ഉപയോഗിക്കുന്നു. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും കുടുംബവും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ടൂത്ത്പേസ്റ്റാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത്.